ഹായ് ദോസ്ത് നമസ്കാർ മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ലൈംഗിക പരിജ്ഞാനം ശാരീരിക ബന്ധം ഗർഭനിരോധനം ലൈംഗിക രോഗങ്ങൾ ലൈംഗിക അവയവങ്ങൾ തുടങ്ങിയവയെ പറ്റി നമ്മൾക്ക് എത്രമാത്രം അറിവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരിജ്ഞാനം എന്ത് എങ്ങനെ എന്നറിയാനുള്ള ഒരു ടേബിളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 25 പ്രസ്താവനകളുണ്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ശരിയോ തെറ്റോ എന്ന രീതിയിൽ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യാം അതിനുശേഷം ഓരോരുത്തർക്കുമുള്ള പരിജ്ഞാനം ഗ്രേഡിംഗ് ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയ പുരസരം താല്പര്യപ്പെടുന്നു എല്ലാ ചോദ്യങ്ങളും പറഞ്ഞതിന് ശേഷം അതിൻ്റെ ശരിയായ ഉത്തരം കൂടി പറയുന്നതായിരിക്കും 25 എണ്ണം അറിയാവുന്നവർ ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവരായിട്ട് അവരെ നമുക്ക് കണക്കാക്കാം ഇനി 20 എണ്ണമാണ് ഇല്ലെങ്കിൽ 20 മുകളിലാണ് അറിയാവുന്നതെങ്കിൽ അവരെ നമുക്ക് പ്രൊഫസർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം 15 മുകളിലുള്ളവരെ ലെക്ചറർമാരായിട്ട് കണക്കാക്കാം 10 മുകളിലാണെങ്കിൽ അവരെ കോളേജ് വിദ്യാർത്ഥികളായിട്ട് കണക്കാക്കാം ഇനി 5 എണ്ണത്തിന് മുകളിലാണ് അറിയാമെങ്കിൽ അവരെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടും 5-ൽ താഴെയാണെങ്കിൽ അവരെ കെ ജിക്കാരായിട്ട് നമുക്ക് കാണാം 25 ചോദ്യങ്ങൾ ഇനി പറയുന്നവയാണ് 1 ലിംഗത്തിന് വലിപ്പക്കുറവുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനാവില്ല 2 18 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ലിംഗം പിന്നെ വളരില്ല 3 മുഴുവൻ ജീവിതകാലത്തേക്കും വേണ്ടത്ര അണ്ഡങ്ങൾ ജനനസമയത്ത് തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കും 4 സംഭവത്തിലേർപ്പെട്ട ഒരു സ്ത്രീക്ക് മാസമുണ്ടായി കണ്ടാൽ അവൾ ഗർഭിണിയായിട്ടില്ല എന്ന് ഉറപ്പിക്കാം 5 സ്കലനത്തിന് തൊട്ടു മുമ്പ് പുരുഷലിംഗത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവകം യോനിയിൽ വീണതുകൊണ്ട് ഗർഭമുണ്ടാവില്ല 6 പങ്കാളിയെ ഗർഭിണിയാക്കണമെന്ന് ആഗ്രഹമുള്ള കാലങ്ങളിൽ പുരുഷന്മാർ സ്വയംഭോഗം ഒഴിവാക്കുന്നതാണ് നല്ലത് 7 മാസമറ സമയത്തെ സംഭോഗം ഗർഭത്തിനിടയാക്കില്ല 8 സംഭവങ്ങളിൽ ഏർപ്പെടുന്നത് ആയുസ് കൂട്ടും 9 സംഭോഗ സമയത്ത് ചില പ്രത്യേക പൊസിഷനുകൾ അവലംബിക്കുക വഴി ഗർഭസാധ്യത കുറയ്ക്കാം 10 ഒരേ കോണ്ടം ഒന്നിലധികം തവണ ഉപയോഗിക്കാം 11 കോണ്ടം ധരിക്കുമ്പോൾ കൈ അതിൻ്റെ തുമ്പത്ത് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം 12 കൂടുതൽ സുരക്ഷിതത്വം വേണമെന്നുള്ളപ്പോൾ 2 കോണ്ടങ്ങൾ ഒരുമിച്ച് ധരിക്കുന്നത് നല്ലതാണ് 13 സംഭവശേഷം വെള്ളം ചീറ്റിയോ മറ്റോ യോനി നന്നായി കഴുകുന്ന ഗർഭസാധ്യത കുറയ്ക്കും 14 ഗർഭനിരോധന ഗുളികകൾ കഴിച്ചാൽ ലൈംഗിക തൃഷ്ണ കുറയ്ക്കാം 15 എയ്ഡ്സ് ചുംബനത്തിലൂടെ പകരില്ല 16 ഒരേ ലൈംഗിക രോഗം പിടിപെട്ട പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സുരക്ഷാ മാർഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല 17 ലൈംഗിക രോഗം ബാധിച്ചവരിൽ പ്രതിഷേധത്തിൽ ഒരു രോഗലക്ഷണവും കണ്ടില്ലെന്ന് വരാം 18 ഗുഹ്യഭാഗങ്ങളിൽ വ്രണങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നോക്കി പങ്കാളിക്ക് എയ്ഡ്സ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താം 19 ലൈംഗിക രോഗം ബാധിച്ചവരുപയോഗിച്ച ടോയ്ലറ്റുകൾ പോയെന്ന് വെച്ച് ആ രോഗം പകർന്നു കിട്ടില്ല 20 ലൈംഗിക രോഗങ്ങൾക്കെതിരെ സുരക്ഷ തരുന്ന ഏക ഗർഭനിരോധന ഉപാധി കോണ്ടം മാത്രമാണ് 21 സ്വപ്നസ്കലനങ്ങൾ അമിതമായ ലൈംഗിക ത്വരയുടെ ബഹിർസ്ഫുരണമാണ് 22 പുരുഷന്മാർക്ക് ഉദ്ധാരണശേഷി നഷ്ടമാവുന്നത് ഹൃദ്രോഗങ്ങൾ മുന്നോടിയാവാം 23 ചുംബനം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല 24 ലൈംഗിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകുമ്പോൾ പങ്കാളിയെ കൂടെ കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് 25 മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ നിരന്തരം നീലചിത്രങ്ങൾ കാണുന്നവർക്ക് സ്വന്തം പങ്കാളികളെ കൂടുതലായി സന്തോഷിപ്പിക്കാനാവും അപ്പോൾ ഉത്തരങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ പറയാം 1-ാമത്തെ ചോദ്യം ഇതായിരുന്നു ലിംഗത്തിന് വലിപ്പമുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനാവില്ല അതിൻ്റെ ഉത്തരം ഇതാണ് തെറ്റ് ചെറിയൊരു വിരൽ അകത്ത് കടത്തുമ്പോൾ പോലും ടൈറ്റായി തന്നെ ഇരിക്കുന്ന വിധമാണ് യോനിയുടെ നിർമ്മിതി അതായത് പുരുഷലിംഗത്തിൻ്റെ സാന്നിധ്യം സ്ത്രീക്ക് അനുഭവവേദ്യമാകുന്ന നാടികൾ ഭൂരിഭാഗവും നിലകൊള്ളുന്നത് യോനി കവാടത്തിൽ തന്നെയാണ് താനും അതുകൊണ്ട് തന്നെ നീളക്കൂടുതലുള്ള ലിംഗത്തിന് കൂടുതൽ ആഴത്തിൽ ചെന്ന് യോനിക്ക് അത്യുത്തേജനം പകരാനാവുമെന്ന ധാരണ തികച്ചും അടിസ്ഥാനരഹിതമാണ് 2-ാമത്തെ ചോദ്യം 18 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ലിംഗം പിന്നെ വളരില്ല അതിൻ്റെ ഉത്തരം ശരി പ്രായപൂർത്തി എത്തുന്നതോടെ മറ്റവയവങ്ങളുടേതുപോലെ തന്നെ ലിംഗത്തിൻ്റെ വളർച്ചയും പൂർണ്ണമാകുന്നുണ്ട് ഇത് 13 വയസ്സ് മുതൽ 18 വയസ്സിനിടയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം 3-ാമത്തെ ചോദ്യം മുഴുവൻ ജീവിതകാലത്തേക്കും വേണ്ടത്ര അണ്ഡങ്ങൾ ജനനസമയത്ത് തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കും ഉത്തരം ശരി 20 ലക്ഷത്തോളം ഏകദേശം 40 ചെറു പട്ടണങ്ങളിലെ ജനാവലികൾക്കും ജന്മം നൽകാൻ വേണ്ടത്ര അണ്ഡങ്ങളുമായിട്ടാണ് ഓരോ പെൺകുട്ടിയും ജനിക്കുന്നത് എന്നാൽ മറുവശത്ത് പുരുഷന്മാർ ജീവിതകാലത്തുടനീളം പുതുതായി ബീജാണുക്കളെ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് 4-ാമത്തെ ചോദ്യം ഇതായിരുന്നു സംഭവത്തിലേർപ്പെട്ട ഒരു സ്ത്രീക്ക് മാസമറ ഉണ്ടായി കണ്ടാൽ അവർ ഗർഭിണിയായിട്ടില്ല എന്ന് ഉറപ്പിക്കാം അതിൻ്റെ ഉത്തരം ഇതാണ് തെറ്റ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് ശരിയാകാമെങ്കിലും എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ചില സ്ത്രീകളിൽ ഗർഭധാരണത്തിന് ശേഷവും ക്രമം തെറ്റിയ ലഘുവായ രക്തസ്രാവം കാണപ്പെടാറുണ്ട് 5-ാമത്തെ ചോദ്യം സ്കലനത്തിന് തൊട്ടു മുമ്പ് പുരുഷലിംഗത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന നിറമില്ലാത്ത ദ്രാവകം യോനിയിൽ വീണതുകൊണ്ട് ഗർഭമുണ്ടാവില്ല അതിൻ്റെ ഉത്തരം 5
തെറ്റ്, അതിൽ ചിലപ്പോൾ പുരുഷ ബീജാണുക്കളുണ്ടാവാം. ആറാമത്തെ ചോദ്യം, പങ്കാളിയെ ഗർഭിണിയാക്കണമെന്ന് ആഗ്രഹമുള്ള കാലങ്ങളിൽ പുരുഷന്മാർ സ്വയംഭോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉത്തരം ശരി. കാരണം തുടർച്ചയായ സ്വയംഭോഗം ബീജാണുക്കളുടെ എണ്ണത്തിൽ ചെറിയ കുറവിന് നിമിത്തമാവുകയും അങ്ങനെ ഗർഭധാരണത്തിനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയും ചെയ്യാം. ഏഴാമത്തെ ചോദ്യം, മാസമുറ സമയത്തെ സംഭോഗം ഗർഭധാരണത്തിനിടയാക്കില്ല. തെറ്റ്. ഉത്തരം തെറ്റെന്നുള്ളതാണ്. ഗർഭധാരണ സാധ്യത ഏറ്റവും കുറവുള്ള സമയമാണ് ആർത്തവവേള എന്ന് ശരിയാണ്. എന്നാൽ ആ നേരത്തും ഗർഭമുണ്ടാവാൻ ഏകദേശം 2% സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. എട്ടാമത്തെ ചോദ്യം, സംഭവങ്ങളിൽ ഏർപ്പെടുന്നത് ആയുസ് കൂട്ടും. ഉത്തരം ശരി. ആരോഗ്യദായകമായ പല ഹോർമോണുകളും ഹൃദ്വേളയിൽ സ്രവിക്കപ്പെടുന്നുണ്ട്. ഹൃദ്രോഗം, ക്യാൻസർ, മാനസിക സമ്മർദ്ദം തുടങ്ങിയവയ്ക്കെതിരെ വേഴ്ചകൾ നല്ലൊരു പ്രതിരോധവുമാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യത്തോളം വെച്ച് ബന്ധപ്പെടുന്നവർക്ക് ശരാശരി 3 വർഷത്തെ അധിക ആയുസ് ലഭിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 9-ാമത്തെ ചോദ്യം, സംഭവ സമയത്ത് ചില പ്രത്യേക പൊസിഷനുകളിൽ അവലംബിക്കുക വഴി ഗർഭസാധ്യത കുറയ്ക്കാം. 9. ഉത്തരം തെറ്റ്. 10-ാമത്തെ ചോദ്യം, ഒരേ കോണ്ടം ഒന്നിലധികം തവണ ഉപയോഗിക്കാം. ഉത്തരം തെറ്റ്. 11-ാമത്തെ ചോദ്യം, കോണ്ടം തിരിക്കുമ്പോൾ കൈ അതിൻ്റെ തുമ്പത്ത് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉത്തരം തെറ്റ്. കോണ്ടം തിരിക്കുമ്പോൾ അതിൻ്റെ അഗ്രഭാഗത്ത് നീക്കി ഉള്ളിലെ വായു പുറത്തു കളയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ശുക്ലം വന്ന് തിങ്ങുമ്പോൾ കോണ്ടം പൊട്ടിപ്പോയേക്കാം. 12. കൂടുതൽ സുരക്ഷിതത്വം വേണമെന്നുള്ളവർ 2 കോണ്ടങ്ങൾ ഒരുമിച്ച് ധരിക്കുന്നത് നല്ലതാണ്. ഉത്തരം തെറ്റ്. വെളിച്ച സമയത്ത് അവ അന്യോന്യം ഉരസി പൊട്ടിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. 13-ാമത്തെ ചോദ്യം, സംഭവശേഷം വെള്ളം ചീറ്റിയോ മറ്റോ യോനി നന്നായി കഴുകുന്നത് ഗർഭസാധ്യത കുറയ്ക്കും. തെറ്റ്. വേഴ്ച തീർന്നയുടൻ ഇങ്ങനെ ചെയ്യുന്നത് ശുക്ലത്തെയും ബീജാണുക്കളെയും കൂടുതൽ അകത്തേക്ക് തള്ളിവിടുകയും അതങ്ങനെ ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. 14. ഗർഭനിരോധന ഗുളികൾ കഴിച്ചാൽ ലൈംഗിക തൃഷ്ണ കുറയാം. ശരി, ചിലരിൽ അങ്ങനെ സംഭവിക്കാം. എയ്ഡ്സ് ചുംബനത്തിലൂടെ പകരില്ല. ഉത്തരം ശരി. ഉമിനീരിലെ എയ്ഡ്സ് വൈറസ് കാണപ്പെട്ടേക്കാം. എന്നാൽ മറ്റൊരാളിലേക്ക് രോഗം പടർത്താൻ വേണ്ടതിലും എത്രയോ ഒരേ ലൈംഗിക രോഗം പിടിപെട്ട പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സുരക്ഷാ മാർഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. തെറ്റ്. ഒരു രോഗാണുവിൻ്റെ തന്നെ വ്യത്യസ്ത ഇനങ്ങളാകാം പങ്കാളികളിൽ 2 പേരെയും ബാധിച്ചിട്ടുള്ളത്. തന്മൂലം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗത്തിൻ്റെ പുതിയ വകഭേദങ്ങൾ സംക്രമിക്കുകയും അത് ചികിത്സ ദുഷ്കരമാക്കുകയും ചെയ്യാം. 17-ാമത്തെ ചോദ്യം, ലൈംഗിക രോഗം ബാധിച്ചവരിൽ പ്രതീക്ഷത്തിൽ ഒരു ലക്ഷണവും കണ്ടില്ലെന്ന് വരാം. ഉത്തരം ശരി. നിങ്ങളുടെ പങ്കാളിക്ക് വല്ല ലൈംഗിക രോഗങ്ങളും ഉണ്ടെങ്കിൽ അക്കാര്യം ആ വ്യക്തിക്ക് പോലും അജ്ഞാതമായിരിക്കും. ഉദാഹരണത്തിന്, എയ്ഡ്സ് ബാധിച്ചവരിൽ 10 വർഷത്തേക്കൊക്കെ 1 ലക്ഷണവും ഉണ്ടാവണമെന്നേയില്ല. 18. ഗുഹ്യഭാഗങ്ങളിൽ വ്രണങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നോക്കി പങ്കാളിക്ക് എയ്ഡ്സ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താം. തെറ്റ്. 19-ാമത്തെ ചോദ്യം, ലൈംഗിക രോഗം ബാധിച്ചവർ ഉപയോഗിച്ച ടോയ്ലറ്റുകളിൽ പോയെന്ന് വെച്ചാൽ ആ രോഗം പകർന്നു കിട്ടില്ല. 19. ശരി. ലൈംഗിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾക്കൊന്നും പൊതുവെ മനുഷ്യ ശരീരങ്ങൾക്ക് വെളിയിൽ അധിക നേരം ജീവനോട് ഇരിക്കാനാവില്ല എന്നതാണ് സത്യം. 20-ാമത്തെ ചോദ്യം, ലൈംഗിക രോഗങ്ങൾക്കെതിരെ സുരക്ഷ നൽകുന്ന ഏക ഗർഭനിരോധന ഉപാധി കോണ്ടം മാത്രമാണ്. 20-ൻ്റെ ഉത്തരം ശരി. 21-ാമത്തെ ചോദ്യം, സ്വപ്നസ്കലനങ്ങൾ അമിതമായ ലൈംഗിക ത്വരയുടെ ബഹിർസ്ഫുരണമാണ്. ഉത്തരം തെറ്റ്. ബഹിർഗമന മാർഗമൊന്നും കിട്ടാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ശുക്ലത്തെ ശരീരം പുറത്ത് കളയുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് സ്വപ്നസ്കലനങ്ങൾ. 22-ാമത്തെ ചോദ്യം, പുരുഷന്മാർക്ക് ഉദ്ധാരണശേഷി നഷ്ടമാകുന്നത് ഹൃദ്രോഗത്തിൻ്റെ മുന്നോടിയാവാം. 22-ൻ്റെ ഉത്തരം ശരി. ഹൃദ്രോഗം സംജാതമാകുന്നത് ഹൃദയപേശികളിലേക്കുള്ള രക്തക്കുഴലുകൾ വിവിധ കാരണങ്ങളാൽ അടഞ്ഞു പോകുമ്പോഴാണ്. ഇതേ പ്രക്രിയ ലിംഗത്തിലെ രക്തക്കുഴലുകളെ താറുമാറാക്കി തുടങ്ങിയതിൻ്റെ സൂചനയാവാം. ഒരുപക്ഷെ ഉദ്ധാരണ പ്രശ്നങ്ങൾ. 23. ചുംബനം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല. തെറ്റ്. സിഫിലിസിസ്, ഹെർപ്പീസ് തുടങ്ങിയ രോഗങ്ങൾ ചുംബനത്തിലൂടെ പറന്നു കിട്ടാൻ ചാൻസ് ഉണ്ട്. 24. ലൈംഗിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകുമ്പോൾ പങ്കാളിയെ കൂടെ കൂട്ടാതിരിക്കുന്നത് നല്ലത്. 24. തെറ്റ്. രണ്ടുപേർക്കും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ഇരുവരും അവ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത്. ശീഘ്രസ്ഖലനം, ഉദ്ധാരണമില്ലായ്മ എന്നിങ്ങനെ മിക്ക ലൈംഗിക പ്രശ്നങ്ങളുടെയും കൗൺസിലിങ്ങിന് ഫലം കിട്ടാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. 25. മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിലും ഒക്കെ നിരന്തരം നീലചിത്രങ്ങൾ കാണുന്നവർക്ക് സ്വന്തം പങ്കാളികളെ കൂടുതലായി സന്തോഷിപ്പിക്കാനാവും. തെറ്റ്. മറിച്ച് ഇവയെ ഉളവാക്കുക ദാമ്പത്യത്തിലെ വൈകാരിക അംശങ്ങളെ നശിപ്പിക്കുക തന്നെയാണ്. നിത്യജീവിതത്തിലെ ലൈംഗിക താല്പര്യത്തെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ ദോഷഫലങ്ങളാണ് ആത്യന്തികമായി ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.
ഇതിന് ഉത്തരം നൽകുക വഴി നമ്മുടെ ലൈംഗികതയിലുള്ള പരിജ്ഞാനം നമുക്ക് സ്വയം അളക്കാവുന്നതാണ്. ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോ വരേക്കും ശുക്രിയ. ഫിർമലങ്കി ബൈ.